നിന്റെ അടുത്ത് കളിക്കാൻ ഇളക്ക മതിയാ? ഇന്ത്യയിൽ വേറെ ഐഡിയ ഉണ്ടോ? അതില്ല. എടാ ലുക്കിലല്ല, ചിലപ്പോ അയാൾക്ക് നല്ല പണിയറിയെങ്കിലോ. കൊള്ളയിലും വലിയ ഏണിയാവേണ്ടിരുന്നാ മതി. അറിയില്ല അൽബിൻ, നീക്ക് ഇനി വഴി കൂടെ പോണ വേണ്ടി ഉണ്ട്. ഓട്ടർ ചോദിച്ചു പോയി കൊള്ളണ ടീം. നിനക്കൊക്കെ പ്രേമിക്കാൻ നീ ജിന്നിന്റെ മോളെ കിട്ടിയുള്ളത്. എന്റെ പൊന്നു ഗോപാൽട്ട, ഗോപണ്ണം ഗോപണ്ണം എന്റെ ഗോപണ്ണ, എങ്ങനെയും ഒന്ന് സെറ്റാക്കി തരണം. എങ്ങനെ സെറ്റാക്കും നീ പറയണേ? എടാ ഇങ്ങനെ എന്റെ കയ്യിലൊന്നും ഇങ്ങനെ ആളല്ല, ഞങ്ങളൊക്കെ വേറെ ലീഗാണ്. അങ്ങനെ പറയലാണ, വേറെ വഴിയില്ലാത്തോണ്ടല്ലേ. വേറെ വഴിയില്ല എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ഈ സൈസ് സാധനങ്ങൾ എടുക്കാറില്ല. ചെറിയ ചെറിയ അതിർത്തി തർക്കം, അത്യാവശ്യത്തിന് കല്യാണം മുടക്കല്, കുറച്ച് സി സി പിടുത്തം, സമാധാനമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അണ്ണ എന്തേലും കഴിഞ്ഞ കാലമൊന്നും മറക്കല്ലേണ്ണ, എന്റെ മാമന്റെ ഓട്ടോറിക്ഷ എന്തോ ഓടിച്ചോണ്ട് നടന്നാണ്. ആ എന്റെ മാമന്റെ ഓട്ടോറിക്ഷ ഒന്ന് വാങ്ങി വിറ്റ പിന്നെയാണ് ഞാൻ ഒന്ന് മര്യാദയ്ക്ക് നിന്നത്. അണ്ണാ അണ്ണ നീ വർത്തമാനം വേണമെങ്കിൽ നാളെ ഞങ്ങൾ മൂന്നുപേരുടെ ആളുടെ അടുത്ത് പോകും, പിന്നെ അണ്ണ ഞങ്ങളെ കാണൂല. അണ്ണന്റെ ഓട്ടോറിക്ഷ എന്തോരം തള്ളി തോന്നുന്നു. ചേട്ടാ ഇപ്പൊ വലിയ മെനക്കേടായല്ലോ. ആ നോക്കാം, പക്ഷെ അത് റിസ്ക് ഉള്ള പണിയാ, എനിക്ക് കുറച്ച് പൈസ തരേണ്ടി വരും. പൈസ എന്ന് പറയുമ്പോ? പൈസ എന്ന് പറയുമ്പോ ഒരു 20,000 രൂപ വരേണ്ടി വരും. 20,000 തരുവണ്ണ. ഡാൽബി നീ പിടിച്ച വള്ളിയാണ്, നീ മര്യാദയ്ക്ക് കാശ് കൊടുത്തോണം. പൈസ ഞാൻ തരാം ശരിക്കും, പക്ഷേ എനിക്കൊരു 2 ദിവസം സമയം തരും. ആ ബെസ്റ്റ്, അതിനും നമുക്ക് അവർക്കോ ടൈമില്ലല്ലോ. എടാ നിങ്ങൾ ഈ കണക്കണാന്ന് പറയാണ്ട് തീരുമാനമാക്കുന്നു. അണ്ണൻ എന്നെ വിശ്വാസമില്ലേ? നിന്നെ വിശ്വാസമില്ല, നിന്റെ ആ മാമനെ എനിക്ക് വിശ്വാസമില്ല. എന്തോന്നാണ് അത്, കാശ് തരും. ആ നോക്കാം, ഉറപ്പൊന്നും പറയുന്നില്ലേ. ആ തൽക്കാലം നിങ്ങൾ പോ, നടന്നു നടന്നു കുറച്ച് കാശ് കൂട്ടി ചോദിക്കാം. മല സുമേഷേ, നിന്റെ കൂട്ടുകാർ വരുമെന്ന് എനിക്ക് തോന്നണ്ട. വരും, വരേണ്ടതാണ്, വരുവായിരിക്കും. അവര് വന്നില്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോണേ നിനക്കറിയാമോ? ഒരു റഫ് ഐഡിയ ഗുണ്ടകൾ തന്നിനി. അപ്പന്മാര് പറഞ്ഞൊന്നും വലിയ കാര്യമാക്കണ്ട, എനക്ക് തോന്നിയതപ്പ. പക്ഷേ നിന്റെ കൂട്ടുകാർ വന്നില്ലെങ്കിൽ ഞാൻ ചെയ്യാൻ പോണ കാര്യമോ? എനിക്കൊരു കാര്യം അറിയാമോ? പറഞ്ഞാലല്ലേ അറിയൂ. എൻ്റെ മോളുടെ മുമ്പത്തെ 3 കാമുകന്മാരിപ്പൊ എവിടെയാന്ന് അറിയാവോ? എവിടെയാ? വിദേശ രാജ്യങ്ങളിൽ. നിങ്ങളെ മോളെ പ്രേമിച്ച പുറത്ത് ജോലിയിലാക്കി തരും? അവര് ജോലിക്ക് പോയതൊന്നും അല്ല, അവരെ ഞാൻ പീസ് പീസ് ആക്കിയിട്ട് ഫ്രീസറിലാക്കി അയച്ചു. നിങ്ങളെന്തിനും പറഞ്ഞു നടക്കുന്ന ഇങ്ങനെ? നീ പേടിക്കാൻ, ഞാൻ ഓൾറെഡി പേടിച്ചല്ലോ. നിങ്ങൾ ഈ ഗുണ്ടക്കും പോസിനും എന്നെ പേടിപ്പിക്കാനാണ് വേറെ ഒരു പണിയുമില്ല. എടാ ഇനിയുള്ള ഓരോ നിമിഷവും നീ പേടിച്ച് പേടിച്ച് കഴിയണം. നിന്റെ കൂട്ടുകാരന്മാർ വരാൻ ഇനി 1.5 മണിക്കൂർ മാത്രം. പേടിക്കും പേടിക്കും പേടിക്കും. സമയം പോണ പോക്കണ്ട, കാണുന്നുണ്ട്, പക്ഷെ നോക്കിക്കാനല്ലേ പറ്റൂ. ഇനി അയാളെ കാത്തുനിന്നിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ പരിചയത്തിൽ വേറെ കൊട്ടേഷൻ ടീമൊന്നുമില്ല. ഇനി ഇവനും അവളും ബ്രേക്കപ്പ് ആയി എന്ന് പറഞ്ഞ പ്രശ്നം തീരും. എനിക്കെന്റെ സഫേനെ പിരിയാനൊന്നും പറ്റില്ല. എനിക്കെന്നെ സഫേനെ പിരിയാൻ പറ്റില്ല. എന്റെ പൊന്നു മോനെ, നീ ലോകത്തിന് പിരിഞ്ഞു പോയിരിക്കാൻ വേണ്ടിട്ട് ഞാൻ ഈ കാര്യം പറയുന്നത്. അതൊന്നും ഇനി വർക്കാവൂല, ആ സ്റ്റേജൊക്കെ കഴിഞ്ഞു. പിന്നെ എന്ത് ചെയ്യും? നമുക്ക് നേരെ ആളുടെ അടുത്ത് കയറി ചെന്നാലോ? കയറി ചെന്നിട്ട് എന്ത് കാണിക്കാനാണ്? കയറി ചെന്നിട്ട് നമ്മൾ കരഞ്ഞ് കാലു പിടിക്കും. പിന്നെ ഈ ആൽബിൻ എന്ന് പറഞ്ഞവനൊന്നും അയാൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ആരെ കാണിച്ചു കൊടുത്ത ആൽബിൻ എന്ന് പറയണോ അതാണ് അയാൾക്ക് ആൽബിൻ. എടാ അത് കൊല കൊടുക്കുന്ന പരിപാടിയല്ലേ. അല്ല നമ്മൾ ആരെ കാണിച്ചു കൊടുക്കും? വഴിയുണ്ട്. ഉരുളി എന്ന് പറഞ്ഞൊരുത്തനുണ്ട്, ചെറിയൊരു സൂയിസൈഡ് ടെൻഡൻസി ഉള്ളവനാ, ഒരു പഴയ നിരാശാകാമുകൻ. നമ്മുടെ ഈ പഴയ വേണു നാഗവള്ളി അറിയില്ലേ, പുള്ളി അതൊന്നും ഇതേലോ പുറത്തു വന്നിട്ടില്ല. ആത്മഹത്യ ചെയ്യാനായിട്ട് പല ശ്രമവും നടത്തി, എല്ലാം പാളിപ്പോയി. ഇപ്പൊ വ്യത്യസ്തമായ രീതിയിൽ എങ്ങനെ ആത്മഹത്യ ചെയ്യാന്നുള്ളതിൽ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുക. നീ അവന്റെ അവസ്ഥയെ ചൂഷണം ചെയ്യല്ലേ? ആ നീ ഇനി എന്നെ പിടിച്ച് എന്നെ വില്ലനാക്ക്. ഇവിടെ നമ്മുടെ കയ്യിൽ വേറെ വഴിയില്ല. എന്തായാലും അയാൾ അവനെ കൊല്ലാൻ പോണൊന്നുമില്ല. അവനല്ല ആൽബിൻ എന്ന് അറിയുമ്പോ അവനെ വെറുതെ വിടും. ആ ഒരു ഗ്യാപ്പ് വരെ നമുക്ക് രക്ഷപ്പെടാൻ. എന്നാലും കുറച്ച് കടന്നു പോകൂലേ. നിന്റെ കയ്യിൽ വല്ല വഴിയുണ്ടേ പറ, ഞാനത് ചെയ്യാം. ഇല്ല, ആളുടെ അടുത്ത് തന്നെ പോവാം. ഉള്ളേ
കുറച്ചുകൂടി ലുക്കുള്ള ഒരു ആൽബം സെറ്റ് ചെയ്യാം. നിനക്ക് വേണ്ടി ഞാൻ ദുൽഖർ സൽമാനെ കൊണ്ടുതരാം. കൃഷിയല്ല ഋഷി. ഇന്നലെ ഒരു ആത്മഹത്യാശ്രമം നടത്തി, ഒരു ബ്ലേഡ് എടുത്ത് വിഴുങ്ങി. അണ്ണാക്ക് കീറി ഇപ്പോൾ ചില അക്ഷരങ്ങൾ ചില പദങ്ങൾ ഉരുവിടാൻ സാധിക്കുന്നില്ല. വ്യർത്ഥമായ ജീവിതം. നിനക്ക് ഒരു മാറ്റവും ഇല്ല. അർത്ഥമില്ലാത്ത ഈ ലോകത്ത് എന്റെ മാറ്റത്തിന് എന്ത് പ്രസക്തി സുഹൃത്തെ? എന്നാ പിന്നെ നിനക്ക് അർത്ഥവത്തായി എന്തെങ്കിലും ചെയ്ത് മരിച്ചൂടെ? നീ എന്റെ കാമുകിയെ പോലെ സംസാരിക്കണം കേട്ടാ. നീ ഇതുവരെ ഒന്നും വിട്ടില്ലേ? എങ്ങനെ മറക്കും ഞാൻ മർത്യഭാഷ കേൾക്കാത്ത കേവലം ദേവദൂതയായിരുന്നു അവൻ. ദേവദൂത കള്ളപ്പന്നി. എന്റെ പൊന്നളിയ, നീ കഞ്ചാവും വലിച്ചേറ്റി പെരപ്പുറത്ത് കയറി നാട്ടുകാരെയും വിളിച്ചു കൂട്ടി ചാടും ചാടെന്ന് പറഞ്ഞ് കീറിയിട്ടല്ലേ അവളെ ഇട്ടിട്ട് പോയ? കൃഷി വേദനിപ്പിക്കാൻ വന്നതാണല്ലേ. എടാ, ഞങ്ങളിപ്പോ ജീവിതത്തിനും മരണത്തിനും ഇടയപ്പെട്ട് കിടക്കുക. മരണം എന്നെയും കൂട്ടു, ഞാനും അത് തന്നെയാണ് തേടുന്നത്. പക്ഷെ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ താല്പര്യമില്ലല്ലോ. ഞങ്ങൾക്ക് വരെ നീ ഒന്ന് പോവോ? എന്തോ പയറുവള്ളി കേസാണല്ലേ. ആ പറയൂ. ജിന്നം നേടുന്നുണ്ടോ? ഞാൻ മദ്യപിക്കാറില്ല. ആകെ ആ കൂട്ടിയിട്ട് കത്തിക്കുന്ന പരിപാടി ഉള്ളൂ അല്ലേ. ഇത് ആ ജിന്നല്ലടാ, ഡോൺ ജിൻ. അദ്ദേഹം കവിതകൾ എഴുതാറുണ്ടല്ലേ. ഒരു ബ്രഹ്മാണ്ട കാവ്യത്തിൽ എഴുതിക്കൊണ്ടിരിക്കുക. ഓഹോ. എടാ, നീ ഒന്ന് അയാളുടെ അടുത്ത് പോയിട്ട് നീയാണ് ആൽബിൻ എന്ന് പറയൂ. ഞാൻ എന്തിന് എന്റെ വ്യക്തിത്വം മറച്ചു പിടിക്കാം? എടാ, ഞങ്ങളുടെ കൂട്ടുകാരൻ അയാളുടെ കയ്യിലാണ്. നീ ചെന്നില്ലെങ്കിൽ അയാൾ ഞങ്ങളുടെ കൂട്ടുകാരനെ കൊല്ലൂടാ. ഓഹോ, എന്നെ വച്ച് ചൂതാടാനുള്ള ശ്രമം. അളിയ, നിനക്ക് ഭയമില്ലല്ലോ? അല്ല, വേണേ ഞങ്ങളും കൂടെ കൂടെ വരും. നീ പിന്നെ തനിയെ അങ്ങ് പോയാൽ പോരെ. ഞാൻ എന്തിനൊരു അധികപ്പറ്റാവുന്നു നിങ്ങളുടെ ഇടയ്ക്ക്? എടാ പൊട്ട, ഞങ്ങൾക്ക് പേടിയായോണ്ടല്ലേ നിന്നോട് പോകുന്ന ചോദിച്ചേ. പേടി അതെനിക്കില്ല, എനിക്ക് ജീവിതത്തെ മാത്രമാണ് പേടി. സുഹൃത്തെ, വ്യർത്ഥമായ ജീവിതത്തിന് ഒരു അർത്ഥം ലഭിക്കുവാനല്ലേ. എന്തായാലും അരമണിക്കൂറും കൂടെ ബാക്കിയുള്ളു. നിങ്ങക്ക് ഇത് മാത്രമേ പറയാനില്ലൂ. വലിപ്പിക്കാൻ നോക്കിയാൽ നിന്നെയും തീർക്കും അവന്മാർ. കൊതു നിന്നെയും തീർക്കും അവന്മാരെയും തീർക്കും. ആ ഈ തള്ളു കേട്ടി തന്നെ ഞാൻ പകുതിച്ചെത്തു. ബാക്കി പകുതിയും ഞാൻ ഇപ്പൊ തീർത്തരാടാ. വേറെന്തും എത്തേറിനേക്കാളും എനിക്ക് ഇഷ്ടം ഇതാണ്. ഇതാവുമ്പോ നിന്റെ കരച്ചിൽ എനിക്ക് ക്ലോസ് റേഞ്ചിൽ കേൾക്കാൻ പറ്റും. എങ്ങും എത്താത്ത ജീവിതാസക്തികൾ തൂങ്ങി തൂങ്ങി മരിച്ച. എടാ എടാ, ആ സിനിമയിലെ ഡയലോഗ് എന്തായിരുന്നടാ? സിനിമ തെറ്റ് ചെയ്യാത്തവരെ ആരുണ്ട് പോപ്പു? എന്തായാലും കാര്യം നിനക്ക് മനസ്സിലായില്ലേ. സഹൃദയരെ, ഞാൻ വന്നത് നല്ല നേരത്തായില്ല എന്നുണ്ടോ? മനസ്സിലായില്ല. ക്ഷമിക്കണം, എനിക്ക് മറ്റു ഭാഷകളൊന്നും തന്നെ വശമില്ല. എങ്ങോട്ടാണ് ഈ കയറി വന്നേക്കണത്? നല്ല പിടിയുണ്ട്. ഇല്ല, എനിക്കാകെ ഒരൊറ്റ കാര്യം മാത്രമേ അറിയൂ. എന്റെ പേര് ആൽബിൻ. എന്തേ? എന്റെ പേര് ആൽബിൻ എന്നാകുന്നു. ഇയാൾ ഈ കണ്ണാടി ഒന്നും കാണുന്നില്ലേ? നീ തന്നെയാണ് ആൽബിൻ. ഞാൻ തന്നെയാണ് ആൽബിൻ. വരൂ, എന്നെ മരണത്തിലേക്ക് നയിക്കൂ. എടാ, ഏതാണടി കിളി പോയാൽ? ഇവൻ തന്നെയാണ് ആൽബിൻ. ഇവനല്ലേ ആൽബിൻ. ഓക്കെ, എന്നാ നിന്റെ ഐഡി കാർഡ് കാണിക്ക്. മനുഷ്യർക്ക് തിരിച്ചറിയാൻ രേഖകൾ അത് കേവലം വാക്കുകൾ തന്നെ ധാരാളം. ഏത് നാട്ടിന്ന് വന്നടാ? എടാ, മര്യാദക്ക് നിന്റെ ഐഡി കാർഡ് കാണിച്ചില്ല, എന്റെ കത്തിക്ക് തീരുന്നു. അല്ല, അപ്പൊ നിങ്ങൾ എന്നെ കൊല്ലൂലേ? വ്യർത്ഥമായ ജീവിതത്തിൽ നിന്നും ഒരു മോചനം, അതാണ് ഞാൻ കാത്തു നിൽക്കുന്നത്. എന്റെ ഫോൺ നമ്പർ പറഞ്ഞടാ. 900,03,33,256. മര്യാദക്ക് മലയാളത്തിൽ പറയടാ. 9496993069. ജിൻ, ട്രൂ കോളറിലും എൻ്റെ ഫോൺ നമ്പർ കാണിക്കുന്നത് കിളി പോയ മുരളി എന്നാണ്. ഇവൻ്റെ കിളി പോട്ടെന്ന് എനിക്ക് അപ്പോഴേ മനസ്സിലായ ഒരു മൂന്നാല് കിളി പോട്ടലാണ്. പറടാ, സത്യം പറടാ, നീ മുരളിയല്ലേ? എൻ്റെ പൊന്നു മാമ, സത്യമായിട്ട് ഇത് തന്നെയാണ് ആൽബി.
എന്താണെന്നുണ്ടെങ്കിലും എന്റെ അടുത്ത് വിളവെടുക്കല്ലേട്ടാ. സത്യമായിട്ട് അപ്പൊ മുരളി ആരടാ? ഇത് തന്നെ മുരളി. ഉറപ്പായിട്ടും ഈശോ മറിയോ യൂസേപ്പ് മുരളി അല്ലേ? മുരളി ജോൺ കുരിശെങ്കൽ. എല്ലാത്തിനും ഞാൻ തീർക്കണ്ട. ആ ഫ്ലോ അങ്ങോട്ട് പോയി. എന്താന്നല്ലേ നമക്കളെ ഗോപണ്ണ വന്നറ. ഗോപണ്ണ, അയ്യോ എന്റെ സഫ. ഇതായിരുന്നു ഇയാളുടെ പ്ലാൻ. ഇത് കിഡ്നാപ്പിംഗ് തുടങ്ങിയാലോട്ടുള്ള പ്ലാൻ അല്ലേ? അതല്ലടാ പൊട്ട, ഇയാളിനി നമ്മളെ വെറുതെ വിടുവോ? ജിന്നിന്റെ മോളെ കിഡ്നാപ്പ് ചെയ്യാൻ മാത്രം നീയൊക്കെ വളർന്നോടാ മക്കളെ. അത് ജിന്നെങ്കിൽ ഇത് കിഡ്നാപ്പ് ഒന്നല്ല, മോളെ നിങ്ങൾക്ക് കൊണ്ട് തന്നേലില്ലേ. പിന്നെന്താ കഴുത്തിലൊരു കത്തി അത് തരാകണ്ട. ആറു മണി ആകാത്തോണ്ടാ നീയൊക്കെ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത്. എനിക്ക് എന്നെ കൊല്ലാൻ പറ്റുമോ? വലിയ പച്ചക്കറി കളിച്ചിട്ട് പോ. ആറു മണി, ആറു മണി, ആറു മണി. നിനക്കന്ന് നിന്റെ കിളി പോയാ മടുത്തറ ഡാർക്ക് ലൈഫ്. ഏ ഇന്ത്യൻ കൊണ്ട് മര്യാദക്ക് എന്റെ പിള്ളേരെ വിട്ടിട്ട് ആ കത്തിയായിട്ട് തിരിഞ്ഞ് കിഴക്കോട്ട് നോക്കിക്കിടൂ. ഞാൻ തമ്പുരു ഗോപൻ. തമ്പുരുവാ? നിന്റെ എല്ലൂര് ഞാൻ ചെണ്ടോട്ടും. പിന്നെ നിനക്ക് മീട്ടാൻ ശ്രുതി ഉണ്ടാവൂല. താൻ കൂടുതൽ ഡയലോഗ് അടിക്കണ്ട് തിരിഞ്ഞിക്കാൻ നോക്കുക. ആറുമണിയായിരുന്നെങ്കിൽ നിന്റെ നാവിങ്ങനെ ചിലക്കൂലായിരുന്നു. നീ സമയം ഓർത്തിരിക്കണം ആരോടാണ് നീ കളിക്കണേന്നും. ആ മര്യാദക്ക് തിരിഞ്ഞിട്ടോ? അതോ ഈ സാൻ വേണ്ട 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 വേണ്ട. ഇവിടെ എന്ത് നോക്കിയിരിക്കണ? തിരിഞ്ഞിക്കട, അറ്റത്ത് പോയിക്കടോ. നിക്കട മതി. ആറു മണി കഴിഞ്ഞ അവൻ്റെ ഒക്കെ ഭാഗ്യം. ഒറ്റയൊന്നും കേൾക്കണില്ലല്ലോ. തിരിഞ്ഞു നോക്കിയാല വാ. തിരിഞ്ഞു നോക്കിയോ? ആര് നോക്കണ? സഫയുടെ സഫ. അത് സഫ അങ്ങോട്ട് മാറി ഇന്ന് കിഴക്കോട്ട് നിന്ന് കുറച്ചു നേരം നിൽക്കണം. നിങ്ങളൊരു കിഴങ്ങൻ തന്നെയാണ്. ആറുമണിയാകായിരുന്നു അവൻ്റെ ഒക്കെ ഭാഗ്യം. സുഹൃത്തെ, ആറു മണി കഴിഞ്ഞ് അര വിനാഴിക താണ്ടിയിരിക്കുന്നു. ചലിക്കാത്ത ഘടികാരവുമായി നടക്കുന്ന പേങ്ങൻ. എല്ലാരും കൂടി എനിക്കിട്ട ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കണല്ലേ. തീരുമാനമല്ല, അവരെല്ലാം വിധിയുടെ വിളയാട്ടം തേടി വിദൂരതയിലേക്ക് പോയിരിക്കുന്നു. നീ ജീവനോടെ പോകുന്നു വിചാരിക്കണ്ട നീ. ഏ അയ്യോ, നമ്മൾ ആരും ജീവനോടെ ഇവിടുന്ന് പോകില്ല, നമ്മളെല്ലാരും മരിക്കും. സർവേശ്വര ജിന്നെ തേങ്ങ. ഇത് വിഘ്നേശ്വരൻ കോവിലിൽ ഉടയ്ക്കാൻ കൊണ്ടുവന്ന തേങ്ങയാണെന്ന് തടിയിലുണ്ട് വിചാരിച്ചെങ്കിൽ തെറ്റി. അറ്റ കൈക്ക് പ്രയോഗിക്കാൻ ഞാൻ തന്നെ കണ്ടുപിടിച്ച ഒരു ആയുധമാണ് ബാംബ്. ബോംബ്, ബോംബ്, ബോംബ. അപ്പൊ എങ്ങനെ ആണ് അവിടെ നിന്നു? ഞാൻ ഇവിടുന്ന് റൈറ്റ് ആ മോർത്ത് വ്യക്തമായ ജീവിതത്തിന് ഒരു അർത്ഥമുണ്ടാവട്ടെ. Ha 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 ha.